ഇടുക്കി പള്ളിവാസൽ വൈദ്യുതി നിലയത്തിന്റെ വിപുലീകരണ പദ്ധതിക്കായി വാങ്ങിയ 100 കോടിയുടെ യന്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയത് വാങ്ങുവാൻ നീക്കം. ഇടനിലക്കാരുടെ സഹായത്തോടെ കോടികൾ കമ്മീഷൻ തട്ടുവാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമമാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. പള്ളിവാസൽ വൈദ്യുത നിലയത്തിന്റെ വിപുലീകരണ പദ്ധതിക്കായി 2010ലാണ് ചൈനീസ് കമ്പനിയായ DEC നിന്ന് 100 കോടി രൂപ മുടക്കി ജനറേറ്ററും ടർബൈനും അടങ്ങിയ 2 യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തത്. 3 വർഷമായിരുന്നു ഇവയുടെ ഗ്യാരണ്ടി കാലാവധി. അന്ന് ചൈനീസ് സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഇതിൽ ഒരു യന്ത്രം പൂർണ്ണമായും രണ്ടാമത്തേത് ഭാഗികമായും സ്ഥാപിച്ചു. നിലവിൽ ഈ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിൻ്റെ ബാക്കി ജോലികൾക്ക് ചൈനീസ് കമ്പനിയുടെ തന്നെ സാങ്കേതിക വിദഗ്ധർ വേണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഗ്യാരണ്ടി കാലാവധി കഴിഞ്ഞതിനാൽ അവർക്കിനി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. ഇക്കാര്യം ചൂണ്ടിക്കട്ടിയാണ് 10 വർഷം മുൻപ് വാങ്ങിയ യന്ത്രങ്ങൾക്ക് പകരം പുതിയവ വാങ്ങാൻ നീക്കം നടക്കുന്നത്. അന്ന് 100 കോടി രൂപ മുടക്കിയ യന്ത്രങ്ങൾക്ക് ഇന്ന് അതിൻ്റെ 4 ഇരട്ടിയെങ്കിലും വില വരും. പുതിയ യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്ത് അതിൻ്റെ കമ്മീഷൻ പറ്റുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പള്ളിവാസൽ പദ്ധതിയുടെ മുൻ പ്രോജക്ട് മാനേജർ ജേക്കബ് ജോസ് പറഞ്ഞു. 4 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യണമെന്നായിരുന്നു കരാർ. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷവും ഇന്നത്തെ ദിവസവും ആ പദ്ധതി പൂർത്തിയായിട്ടുമില്ല. ഒരു യൂണിറ്റ് കറണ്ട് പോലും ഉൽപ്പാദിപ്പിച്ചിട്ടുമില്ല. ഈ കാലഘട്ടത്തിൽ ടണലിന്റെ ഇടിച്ചിൽ ആയിരുന്നു ഈ കാലതാമസത്തിന് കാരണമായി KSEB പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം ടണലിന്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ജോലി പവർ ഹൌസിലെ 30 MW വീതം ശേഷിയുള്ള 2 മെഷീനുകൾ ജനറേറ്റർ ടർബൈൻ കോമ്പിനേഷൻ സ്ഥാപിച്ച് കമ്മീഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. 2010ലായിരുന്നു ഈ മെഷീനുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. ഈ സുദീർഘമായ കാലതാമസം വന്നതുകൊണ്ട് ചൈനീസ് കമ്പനിക്ക് ഇപ്പോൾ ഇതിന്റെ ഗ്യാരണ്ടിയോ വാറണ്ടിയോ പെർഫോമൻസ് ബോണ്ടോ ഡിഫക്ട് ലയബിലിറ്റി പീരിയഡോ ഒന്നും ബാധകമല്ല. 2007ൽ നിർമ്മാണം ആരംഭിച്ച പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതി 2011 മാർച്ചിൽ കമ്മീഷൻ ചെയ്യാനായിരുന്നു കരാർ. എന്നാൽ കരാർ കമ്പനിയുമായി ഉടലെടുത്ത തർക്കങ്ങൾ മൂലം നിർമ്മാണം അനിശ്ചിതമായി നീണ്ടു. 268 കോടി രൂപയായിരുന്നു പദ്ധതിയുടെ ആദ്യ എസ്റ്റിമേറ്റ്. എന്നാൽ നിർമ്മാണം നീണ്ടതോടെ നിലവിൽ കണക്കാക്കിയിരിക്കുന്ന ചെലവ് 550 കോടിയാണ്. 2014 വരെ ഇഴഞ്ഞും ഇടയ്ക്ക് മുടങ്ങിയും തുടർന്ന നിർമ്മാണം 2014 മധ്യത്തോടെ പൂർണ്ണമായും നിലച്ചു. തുടർന്ന് പദ്ധതിയുടെ മുൻ പ്രോജക്ട് മാനേജർ ജേക്കബ് മുതിരന്തിക്കൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2018 ജനുവരിയിൽ നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. കൂടാതെ പഴയ പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ പലപ്പോഴും ചോർച്ചയും ഉണ്ടാകാറുണ്ട്. വലിയ അപകട ഭീഷണി ഉയർത്തുന്ന പൈപ്പുകൾ മാറ്റുന്നതിനും നിലവിലെ എക്സ്റ്റൻഷൻ പദ്ധതി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതി വൈകുന്നതിനെതിരെ നാട്ടുകാരും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓൾഡ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ടെക്സ്റ്റൈൽ, റെഡിമെയ്ഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ടോയ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, കാർപ്പറ്റ്സ് ആൻഡ് മാറ്റ്സ്, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലൂമിനിയം, നോൺ സ്റ്റിക്, മെലാമിൻ ഗൃഹോപകരണങ്ങൾ, എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ബോയ്സ് ടീഷർട്സ് ആൻഡ് ഷോർട്സ് 50 രൂപ മാത്രം, മാറ്റ്സ് 15 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്സ് വെറും 99 രൂപയ്ക്ക്, ജെന്റ്സ് ടീഷർട്സ് 80 രൂപ മുതൽ, ലേഡീസ് കുർത്തീസ് 99, 120 രൂപ വിലകളിൽ, കാഷ്വൽ ഫാൻസി ടോപ്സ് 99 രൂപ മാത്രം, ഫാൻസി ഷൂസ് 150 രൂപ മാത്രം, 50 ലിറ്റർ ക്വാളിറ്റി ഡ്രം വിത്ത് ലിഡ് 149 രൂപയ്ക്ക്. കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ഹൗസ് ഹോൾഡ് ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ്സ് അറ്റ് ലോവസ്റ്റ് പ്രൈസ്. ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓൾഡ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ.